നീ എന്താ ആലോചിക്കുന്നേ? ഇപ്പൊ വിഷമമൊക്കെ മാറിയില്ലേ? ആനന്ദ് ആദ്യം എന്റെ വിരള് പിടിച്ച് ഈ മോതിരം ഇട്ടപ്പോ അതെനിക്ക് സ്വപ്നമാണെന്ന് തോന്നിപ്പോയി ആന്റി. വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. ഏതായാലും അമ്മയ്ക്ക് സന്തോഷമായി. അമ്മ കണ്ടെത്തിയ പെണ്ണിനെ നിനക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമോ എന്നൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഗംഗയെ പെട്ടെന്ന് ഇത്രയധികം ഇഷ്ടമാവുമെന്ന് അമ്മ കരുതിയതേയില്ല. അതെ ആനന്ദേ, നീ ഇത്ര പെട്ടെന്ന് ഗംഗയെ ഇഷ്ടപ്പെടുമെന്ന് ഞാനും കരുതിയില്ല. എടാ, നീ അവൾക്ക് ഡയമണ്ട് റിംഗ് ഒന്നും കൊടുത്തിട്ടില്ലെന്നും പകരം എന്താണ് കൊടുത്തതെന്നും ഞാൻ ഇന്നലെ രാത്രി നേരിട്ട് കണ്ടതാ. പക്ഷെ അവളിപ്പോ ഒരു ഡയമണ്ട് റിംഗിന്റെ കഥ പറയുന്നു. നീ മറുത്തൊരു അക്ഷരം പോലും പറയാനാകാതെ കള്ളനെ തേളുകൊത്തിയ പോലെ നിൽക്കുന്നു. ഇനി എന്തൊക്കെയാ നടക്കാൻ പോകുന്നതെന്ന് ഞാൻ ഗ്യാലറിയിൽ ഇരുന്ന് കാണും. പിന്നൊരു കാര്യം, ഇനിയും നിനക്ക് ഇതുപോലെ എന്തെങ്കിലും ഗംഗയ്ക്ക് കൊടുക്കണമെന്ന് തോന്നിയാൽ അതിങ്ങനെ ഒളിച്ചും പാത്തൊന്നും വേണ്ട, എല്ലാരും അറിയിച്ചു കൊടുക്കല്ലേ. അത് ശിവരാമേട്ടൻ പറഞ്ഞത് വളരെ ശരിയാ. കൊടുക്കാനുള്ളത് കൊടുക്കേണ്ട സമയത്ത് തന്നെ കൊടുക്കണം. എന്തൊക്കെ ബ്രോ ഈ പറയണേ? ബ്രോ ആ ഗംഗയ്ക്ക് ഡയമണ്ട് റിംഗ് കൊടുത്തെന്നാ? ഞാൻ അവൾക്ക് ഇന്നലെ കരണക്കുറ്റി നോക്കി ഒരെണ്ണം കൊടുത്തു, അതിന്റെ ചുരുക്കം അവളിന്ന് തീർത്തത്. ഏതായാലും കല്യാണം ഒന്ന് കണ്ടിട്ട് വരട്ടെ. അവിടെ നടന്നതെല്ലാം ഫോണിലൂടെ കേട്ടില്ലേ? ആ എല്ലാം കേട്ടു വല്യുഞ്ഞി. വല്യുഞ്ഞി ഗംഗ അടിച്ച കാര്യം മറച്ചു വെച്ച് ഇല്ലാത്തൊരു മോതിരക്കഥ പറഞ്ഞത് എന്തിനാന്നാ എനിക്ക് മനസ്സിലാവാത്തത്. നിനക്ക് മാത്രമല്ല എനിക്കും. അവള് മാന്യത ഉള്ളൊരു പെണ്ണായിരുന്നെങ്കിൽ നടന്ന സത്യങ്ങൾ അമ്മയോട് തുറന്നു പറയുമായിരുന്നു. അല്ലെങ്കിൽ അടി കൊണ്ട അപമാനത്തിൽ രാഖി രാമാനോ ആരോടും ഒരു വാക്കുപോലും പറയാതെ ഈ വീട് വിട്ടിറങ്ങിയനെ. ഇതൊന്നുമല്ലാതെ ഇല്ലാത്തൊരു കഥയുണ്ടാക്കി അത് എന്നെ മുന്നിൽ നിർത്തി തന്നെ അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവളൊരു സാധാരണക്കാരിയല്ല, വ്യക്തമായ പ്ലാനിങ്ങുമായി വന്നവളാ, ലക്ഷ്യത്തിന് വേണ്ടി നിലയുറപ്പിച്ചവൾ. അത് വിട് കല്യാണി, അവൾ ഇനി എന്ത് പ്ലാനിങ്ങുമായിട്ട് വന്നാലും അതിനെക്കുറിച്ച് ഓർത്ത് എനിക്ക് ഒരു ടെൻഷനും ഇല്ല. എന്നെയും നിന്നെയും പിരിക്കാൻ ഒരു ശക്തിക്കും ആവില്ല. ഇനി ആകാശം ഇടിഞ്ഞു വീണാലും നീ തന്നെയായിരിക്കും എന്റെ പെണ്ണ്, വിശ്വസിക്കാം. ആ, നീ ആ പ്രിലിമിനറി ടെസ്റ്റിൽ ശ്രദ്ധിക്കണം. പ്രിലിമിനറി പാസ്സായി മെയിൻ പരീക്ഷയിൽ ജയിക്കണം. അത് മാത്രമാവണം നിന്റെ ചിന്തയും ലക്ഷ്യവും. കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? മനസ്സിലായി വല്യുഞ്ഞേ. അതല്ല വല്യുഞ്ഞേ, എന്റെ ഒരു സംശയമാ, ആരാ ഈ ഗംഗ? എവിടുന്ന് വന്നു? മാഡം എങ്ങനെ ഗംഗയെ കണ്ടെത്തി? എനിക്കത് മനസ്സിലാവുന്നില്ല. വല്യകുഞ്ഞിനായി മാഡം ഗംഗയെ കണ്ടെത്തണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ.
നിന്റെ സംശയം ന്യായമാ. പക്ഷേ അതിനുത്തരം തരാൻ തൽക്കാലം എനിക്ക് കഴിയില്ല. കാരണം അമ്മ ഒഴികെ തൃച്ചംബരത്തുള്ള എല്ലാവരിലും ഇതേ സംശയമുള്ളത്. കണ്ടുപിടിക്കാം, കണ്ടുപിടിച്ചിരിക്കുന്ന ഇനി അവളെ ഏത് കൊട്ടാരത്തിലെ തമ്പുരാട്ടിയാണെങ്കിലും എന്റെ രാജ്ഞി നീ തന്നെയായിരിക്കും, അതുറപ്പാ. വലിയ ആ ഗംഗയെ സൂക്ഷിക്കണം, പറഞ്ഞു കേട്ടിടത്തോളം. എന്നെ കുറിച്ച് നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഗംഗയുടെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ? ആദ്യം നീ മത്സരത്തിൽ ശ്രദ്ധിക്കുക. ശരി വലിയ, എന്നാ ഞാനങ്ങോട്ട്. അതെ, ആരും ഭയന്നില്ലെങ്കിലും ആനന്ദിന്റെ ഉള്ളിലൊരു ഇടിമിന്നൽ പാഞ്ഞിട്ടുണ്ടാവും. സൂക്ഷിക്കണം, ഈ പ്രിയങ്കയ്ക്കുണ്ടായ പിഴവുകൾ നിനക്കവിടെ ഉണ്ടാവാൻ പാടില്ല. തൃച്ചംബരത്തിന്റെ ചുവരുകൾ ആടി തുടങ്ങുന്നത് തിരിച്ചറിയാനുള്ള അവസരം പോലും കൊടുക്കരുത്. സർവ്വതും തകർന്നടിയുമ്പോഴേ മനസ്സിലാകാവൂ. ആ, നീ ഫോൺ വെച്ചേക്ക്, ഞാൻ പിന്നീട് വിളിക്കാം. ആന്റിയോ? വാ ആന്റി, ഇതെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? എന്താ പ്രിയങ്കെ, മുൻകൂർ അനുമതി വാങ്ങണോ എനിക്ക് നിന്നെ കാണാനായിട്ട്? അല്ല, നീ എപ്പോഴാ മുംബൈക്ക് മടങ്ങുന്നതെന്ന് എനിക്ക് അറിയില്ലല്ലോ. ഒന്ന് കാണണോന്ന് തോന്നി. മാത്രമല്ല, തൃച്ചംബരത്തിൽ നിന്നുള്ള ഫോൺ വിളിയും സൂക്ഷിക്കണം. നീയാ വിളിക്കുന്നേന്ന് അറിഞ്ഞാ പിന്നെ തീർന്നു. അല്ല, ഞാൻ വന്നതിൽ വല്ല ബുദ്ധിമുട്ടും? എന്താ ആന്റി ഇങ്ങനെയൊക്കെ? എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. ആന്റി അല്ലാതെ എനിക്ക് വേറെ ആരാ ഉള്ളത്? അതും കറക്റ്റ്. എനിക്ക് നീയും നിനക്ക് ഞാനും എന്ന അവസ്ഥയായി ഇപ്പൊ. ആന്റി, ആന്റിക്ക് എന്താ വേണ്ടത്? കോൾഡ് ഡ്രിങ്ക്സ് ആണോ അതോ കൂളായിട്ട് എന്തെങ്കിലും? ഇപ്പൊ ഒന്നും വേണ്ട. എന്തുണ്ട് ആന്റി തൃച്ചംബരത്തെ അഖിലാണ്ടീശ്വരിക്ക് വിശേഷം? എന്ത് വിശേഷം? അത് നാൾക്ക് നാൾ മാറ്റുകൂടുന്ന ഒരു വിഗ്രഹം. ഞാനാ അവിടെ ക്ലാവ് പിടിച്ച് ഒരു വേലയും ഇല്ലാതെ ഇങ്ങനെ സത്യം പറഞ്ഞ മടുത്തു. കാലമെല്ലാം മാറ്റി മറിക്കും ആന്റി. ക്ലാവ് പിടിച്ച ആന്റി ഒരു തങ്ക വിഗ്രഹം പോലെ വെട്ടിത്തിളങ്ങും. എന്റെ വിശ്വാസം പോയി. എന്താ ആന്റി, ഇപ്പൊ എന്റെ വാക്കുകളെയും വിശ്വാസമില്ലാതായോ? ഏയ്, നിന്നെ വിശ്വാസം തന്നെയാ. അവിടെ നടക്കുന്നൊക്കെ ആലോചിക്കുമ്പോ ഒരു ഭയം. അതെന്താ ആന്റി ഇപ്പോ മുൻപില്ലാത്തൊരു ഭയം? ഒരുത്തി അവതരിച്ചിട്ടുണ്ടല്ലോ ഗംഗ, അവളുടെ ഓരോ ചലനങ്ങളും എന്നിലൊരു 100 സംശയങ്ങളാ ഉണ്ടാക്കുന്നത്. അത് കൊള്ളാം. സംശയോ? അഖിലാണ്ടീശ്വരി മൂത്ത മരുമകളായി കണ്ടെത്തിയതല്ലേ അവളെ? നീ അല്ല, നീയും അങ്ങനെ ആയിരുന്നല്ലോ ഒരു കാലത്ത്. നീയും തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ സെലക്ഷൻ ആയിരുന്നല്ലോ. എന്നിട്ട് എന്തായി? എന്താ ആന്റി ഇത്? എന്നെയും ആ ഗംഗയും കൂടി കമ്പയർ ചെയ്യ. ഞാനും അവള് ഒരുപോലെയാണോ? നോ നോ നോ, ഞാൻ അങ്ങനെ പറഞ്ഞില്ല. പക്ഷേ അവൾ കൊളുപ്പിക്കാൻ എന്തോ ഉണ്ട്, അതെനിക്ക് ഉറപ്പാ. ആന്റിക്ക് ഒരു കാര്യവും വെറുതെ തോന്നില്ല എന്ന് എനിക്കറിയാം. ഗംഗയുടെ കാര്യത്തിൽ അങ്ങനെ തോന്നാനുള്ള കാരണം? കാരണം ഒന്നേ ഉള്ളൂ, ആനന്ദിന് അവളെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതൊക്കെ വിട്. അതല്ലെങ്കിലും അവൻ ആ അടുക്കളക്കാരി തിലോത്തമ്മയല്ലാതെ ആരെയും പിടിക്കൂലല്ലോ, കല്യാണിയെ. പക്ഷേ മറ്റൊരു ലക്ഷ്യവുമില്ലാതെ വരുന്ന ഒരു സാധാരണ പെണ്ണാണെങ്കിൽ കല്യാണം ഉറപ്പിച്ചവന്റെ ഇഷ്ടക്കേട് അവളെ വേദനിപ്പിക്കും. ഇവിടെ ഇപ്പൊ അതൊന്നുമില്ല. ആന്റി ഒന്ന് മനസ്സിലാവുന്ന രീതിയിൽ പറയ. പറയാം. എന്നിട്ട് സ്നേഹത്തോടെ എന്റെ വിരലിൽ ഡയമണ്ട് റിംഗ് അണിയിച്ചു തന്നിട്ട് പറഞ്ഞു, വിഷമിക്കണ്ട,
നമുക്ക് ഒരു ദിവസം മുഴുവൻ പുറത്തുനിന്ന് ആഹാരം കഴിച്ച് ഒരു മിനി ട്രിപ്പ് പ്ലാൻ ചെയ്യാന്ന്. പ്രിയങ്കേ, ആനന്ദ് അടിച്ച കാര്യം അവളൊരു പക്ഷെ നാണക്കേട് കൊണ്ടായിരിക്കും മറച്ചു വെച്ചത്, അത് പോട്ടെ. പക്ഷെ ഇല്ലാത്ത ഒരു വൈരമോതിര പ്രണയകഥ മെനയണമെങ്കിൽ അതിന്റെ പിന്നിൽ ഗൂഢമായൊരു ലക്ഷ്യമുണ്ടെന്ന് ഏത് പൊട്ടനും പൊട്ടിക്കും മനസ്സിലാവും. ഇല്ല ആന്റി, ഈ ഭൂലോകത്ത് തൃച്ചംബരം തകർന്നടിയാൻ ആഗ്രഹിക്കുന്നത് ഈ പ്രിയങ്ക വർമ്മ മാത്രം. എനിക്ക് തോന്നുന്നത് അവൾ ആനന്ദിനെ സ്വന്തമാക്കാൻ പ്രണയ നാടകം കളിച്ചതാകാനാ സാധ്യത. ആ, അതിന് സാധ്യതയില്ലാതില്ല. അതിനേ സാധ്യതയുള്ളൂ. ആ ആന്റി ഇരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഇവൾ എന്തോ എന്നിൽ നിന്നും മറയ്ക്കുന്നുണ്ട്. ആ മറ നീക്കിയേ പറ്റൂ. നാഗമടത്ത് തറവാട്ടുകാര് സർപ്പദൈവങ്ങളെ വെച്ച് ആരാധന നടത്തുന്നത് സ്വാഭാവികം. അങ്ങനെയെങ്കിൽ ഗംഗയ്ക്ക് ഈ നാഗമഠം തമ്പുരാട്ടി പ്രിയങ്കയുമായി എന്തോ ബന്ധമുണ്ട്. ഇല്ലെങ്കിൽ അവള് നാഗരാജ ക്ഷേത്രത്തിലെ പ്രസാദം കൂടെ കൊണ്ട് നടക്കേണ്ട കാര്യമെന്താ? അതിപ്പോ എങ്ങനെ അറിയും? ഇങ്ങനെങ്ങാണ്ടായിരുന്നല്ലോ. ലോക്ക് കഴിഞ്ഞു. ഇതെന്താ ഇപ്പൊ ഇങ്ങനൊരു വിളി? ഇവിടെ നിന്ന് സംസാരിക്കുന്നത് അബദ്ധം. തൃച്ചംബരത്തെ തൂണിനും തുരുമ്പിനും വരെ കണ്ണും കാതും ഉണ്ടെന്നാ പറയുന്നത്. പറയുന്നതല്ല, അതാണ് സത്യം. അതുകൊണ്ട് മാറി നിന്ന് സംസാരിക്കുന്നതാണ് ബുദ്ധി. വിലാസിനെ ആന്റിക്ക് എന്തൊക്കെയോ സംശയം തുടങ്ങിയിട്ടുണ്ട്. അത് സ്ഥിരീകരിക്കുകയാണ് ഈ വരവിന്റെ ഉദ്ദേശം. വിലാസിനി, നീ ഇനി ശകുനിക്ക് മന്ദരയിലുണ്ടായ ജന്മമാണെങ്കിലും ശരി, ഒരു ഗതിക്ക് പ്രിയങ്കയുടെ കയ്യിൽ നിന്ന് ഉത്തരവുമായിട്ട് മടങ്ങില്ല. Thank you. Mm.
പ്രിയങ്കേ, നമ്മൾ ഗംഗയെ കുറിച്ച് പറഞ്ഞല്ലോ, അവൾ ആരായിരിക്കും? നമ്മൾ പറഞ്ഞതല്ലേ ആന്റി, അതിന്റെ പിന്നിൽ പ്രണയമാവാം. അല്ലാതെ നിനക്ക് അവളെ കുറിച്ചൊന്നും അറിയില്ല? അതെന്താ ആന്റി അങ്ങനെ ചോദിക്കുന്നു? കട്ടാക്കാണല്ലോ. എന്തെങ്കിലും മീറ്റിങ്ങിലോ മറ്റോ ആവും, അതോ വേറെന്തെങ്കിലും പ്രശ്നമാണോ? അതൊരു അൺവാണ്ടഡ് കോൾ ആന്റി. അല്ല, ആ ഗംഗ ഏതായാലും സാക്ഷാൽ ശ്രീ പരമേശ്വരൻ ജടയിൽ ഒളിപ്പിച്ച ഗംഗയല്ല. ആയിരുന്നെങ്കിൽ നിന്റെ ഫോണിലേക്ക് വിളിക്കില്ലായിരുന്നല്ലോ. മാത്രമല്ല, കൈലാസത്തിൽ ഇതുവരെ ടവർ ഒന്നും സ്ഥാപിച്ചിട്ടുമില്ലല്ലോ. ആന്റി എന്താ പറഞ്ഞു വരുന്നത്? എന്നെ സംശയിക്കുക. അതെ, കുറച്ചു മുമ്പ് വരെ എനിക്ക് നിന്നെ സംശയമായിരുന്നു. ഇപ്പൊ ആ സംശയം അങ്ങ് മാറി, കൺഫേം ആയി. ഇനി മറച്ചു വെക്കണ്ട പ്രിയങ്ക. നീ അകത്തേക്ക് പോയപ്പോ ഞാൻ നിന്റെ മൊബൈൽ ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് നോക്കി. ഇനി ഒന്നും മറച്ചു വെക്കുന്നില്ല ആന്റി. മറച്ചു വെച്ചിട്ടും കാര്യമൊന്നുമില്ല. ഗംഗ മറ്റാരുമല്ല, എന്റെ അനുജത്തിയാണ്. അതെ, തൃച്ചംബരം തറവാടിനോട് രക്തത്തിൽ പകയുമായി ജനിച്ച എന്റെ കൂടപ്പിറപ്പ്. ഗംഗ മുംബൈയിലേതോ വലിയ ബിസിനസ്സുകാരന്റെ മകളാണെന്നാണല്ലോ പറഞ്ഞത്. അതെല്ലാം തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയെ സംപ്രീതയാക്കാൻ ഞാൻ കണ്ടെത്തിയ മാർഗം. എങ്ങനെ? എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം അതാ. ആ അഖിലാണ്ടേശ്വരിയെ കൊണ്ട് ഗംഗയെ മൂത്ത മരുമകളാണെന്നും പറഞ്ഞ് തൃച്ചംബരത്തേക്ക് കൊണ്ടുവരിച്ചത് എങ്ങനെയെന്നാ? ആന്റി, എത്ര നാളും കൂടെ കഴിഞ്ഞിട്ടും തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ വീക്ക്നെസ് എന്താന്ന് മനസ്സിലായില്ല അല്ലേ? എന്നാ കേട്ടോ, അഖിലാണ്ടേശ്വരിയുടെ വീക്ക്നെസ് വിശ്വാസം. വിശ്വാസമുള്ളവരെന്ത് പറഞ്ഞാലും അഖിലാണ്ടേശ്വരിക്ക് അത് വേദവാക്യം. അഖിലാണ്ടേശ്വരിയുടെ വിശ്വസ്തരിൽ ഒരാളായ ബ്രോക്കർ വഴിയാ ഞാൻ ഇത് സാധിച്ചെടുത്തത്. ലക്ഷങ്ങൾ എറിഞ്ഞ ബ്രോക്കറെ പെർച്ചേസ് ചെയ്തത്. ബ്രോക്കർ വഴിയോ? അതെ ആന്റി. മാഡം ഇപ്പൊ വരും, ഇരിക്കെ ഞാൻ ചായ എടുക്കാം. ചായ എന്തായി കാര്യങ്ങളൊക്കെ? ഇവിടുത്തെ കുഞ്ഞിന്റെ ജാതകത്തോട് 10-ന് 10 പൊരുത്തമുള്ള ജാതകമായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്.
അത് മാത്രമല്ല, പ്രൗഢിയിലും കുടുംബ മഹിമയുടെ കാര്യത്തിലും ആരല്പം മുന്നിൽ നിൽക്കുമെന്നുള്ള സംശയമേ ഉള്ളൂ. അക്കാര്യത്തിലും തുല്യാതുല്യം. ഗുഡ്. പെണ്ണിന്റെ ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട് സാർ, കാണിക്കാൻ നോക്കട്ടെ.